PSC Master എന്ന ചാനലിന്റെ എല്ലാ ക്ലാസുകളും ലഭിക്കാൻ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. സബ്സ്ക്രൈബ് ചെയ്താലും PSC ക്ലാസുകൾ ആദ്യമേ നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കാൻ ബെൽ ബട്ടണും കൂടി അമർത്തുക. ഹായ് ഫ്രണ്ട്സ്, IT ആൻഡ് സൈബർ ലോയിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ ഉൾപ്പെടുത്തിയ 10 ചോദ്യങ്ങളും ഈ വർഷം നടന്ന, അതായത് 2018 നടന്ന ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി എക്സാമിൽ വന്നിട്ടുള്ള 10 ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ സെറ്റ് ഓഫ് പ്രോഗ്രാംസ് യൂസ്ഡ് ടു കൺട്രോൾ ബൂട്ടിംഗ് ഓഫ് എ കമ്പ്യൂട്ടർ ഈസ് സ്റ്റോർഡ് ഇൻ. ദ സെറ്റ് ഓഫ് പ്രോഗ്രാംസ് യൂസ്ഡ് ടു കൺട്രോൾ ബൂട്ടിംഗ് ഓഫ് എ കമ്പ്യൂട്ടർ ഈസ് സ്റ്റോർഡ് ഇൻ. ആൻസർ, റീഡ് ഓൺലി മെമ്മറി, അതായത് റോം. ബൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പ്യൂട്ടറിന്റെ ഇനീഷ്യലൈസേഷൻ പ്രോസസ്സിനെയാണ് ബൂട്ടിംഗ് എന്ന് പറയുന്നത്. ബൂട്ടിംഗിന് ആവശ്യമായിട്ടുള്ള പ്രോഗ്രാംസ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് റോമിലാണ്. റോം എന്ന് പറഞ്ഞാൽ റീഡ് ഓൺലി മെമ്മറി. റോം ഈസ് എ നോൺ വോളറ്റൈൽ മെമ്മറി. നോൺ വോളറ്റൈൽ മെമ്മറിയാണ് റോം. അതായത് പവർ സപ്ലൈ ഇല്ലാത്ത സമയത്തും റോം പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടറിന് ഏറ്റവും അത്യാവശ്യമായ ബൂട്ടിംഗ് പ്രോസസ്സിന് ആവശ്യമായിട്ടുള്ള പ്രോഗ്രാംസ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് റോം മെമ്മറിയിലാണ്, റീഡ് ഓൺലി മെമ്മറി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 1 KB മെമ്മറി മീൻസ്, 1 KB മെമ്മറി മീൻസ് 1024 bytes. 1 KB ഈക്വൽ ടു 1024 bytes. നമ്മൾ സാധാരണയായി കിലോ എന്ന് വെച്ചാൽ 1000 പറയുന്നത്. പക്ഷെ കമ്പ്യൂട്ടറിന്റെ ടേംസിൽ 1 KB എന്ന് പറയുന്നത് 1024 bytes ആണ്. അതെങ്ങനെ വന്നു എന്ന് വെച്ചാൽ രണ്ടിന്റെ ടേമിലാണ് കമ്പ്യൂട്ടറിൽ എല്ലാം റെപ്രസെന്റ് ചെയ്യുന്നത്. അതായത് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ബൈനറി ആണ്. ബൈനറി സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്. ബൈനറി സിസ്റ്റത്തിൽ 2 പവേഴ്സ് ആയിട്ടാണ് എല്ലാം കണക്കാക്കുന്നത്. 2 raised to 10 എന്ന് പറയുന്നത് 1024 ആണ്. അപ്പൊ 1 KB എന്ന് 1 KB എന്ന് പറയുന്നത് 1024 bytes ആയിരിക്കും. PSCയുടെ ഡിഗ്രി ലെവൽ പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ തവണ ചോദിച്ച മറ്റൊരു ചോദ്യമാണ്, 1 nibble ഈസ് ഈക്വൽ ടു 4 bits. അതായത് 4 bits എന്ന് പറയുന്നത് 1 nibble ആണ്. 8 bits എന്ന് പറയുന്നത് 1 byte ആയിരിക്കും. ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ ഏറ്റവും ഇൻഡിവിജ്വൽ കോമ്പണന്റ് എന്ന് പറയുന്നത് ബിറ്റ്സ് ആണ്. അതായത് 1 bit എന്ന് പറയുന്നത് 0 കൊണ്ടോ 1 കൊണ്ടോ റെപ്രസെന്റ് ചെയ്യുന്നത്. അതായത് 0 യോ 1 കൊണ്ടാണ് ഒരു ബിറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അതിൽ തന്നെ 4 bits കൂട്ടത്തിനെ പറയുന്ന പേരാണ് 1 nibble. 8 bits കൂട്ടത്തിനെ 1 byte എന്ന് പറയുന്നു. 1 KB എന്ന് പറയുന്നത് 1024 bytes ആണ്. 1 nibble എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ വളരെ അധികം തവണ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സിസ്റ്റം സോഫ്റ്റ്വെയർ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സിസ്റ്റം സോഫ്റ്റ്വെയർ ഏതാണ് എന്നതാണ് ചോദ്യം. സിസ്റ്റം സോഫ്റ്റ്വെയർ എന്താണെന്ന് നോക്കാം. ഒരു സിസ്റ്റത്തിന്റെ വർക്കിംഗിന് ആവശ്യമായിട്ടുള്ള സോഫ്റ്റ്വെയറിനെ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നു. സോഫ്റ്റ്വെയർസിന് സിസ്റ്റം സോഫ്റ്റ്വെയർ, അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്നിങ്ങനെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. സിസ്റ്റത്തിന് ആവശ്യമായിട്ടുള്ള സോഫ്റ്റ്വെയർസിന് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നു. ഏതെങ്കിലും ഒരു പ്രത്യേക ആവശ്യത്തിന് മാത്രമായി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർസിന് അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നു. ഏതെങ്കിലും പ്രത്യേക ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർസിന് അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, സിസ്റ്റത്തിന്റെ വർക്കിംഗിന് ആവശ്യമായിട്ട് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർസിന് സിസ്റ്റം സോഫ്റ്റ്വെയർസ് എന്ന് പറയുന്നു. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ എക്സാമ്പിൾ ആണ്. അതായത് ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ വർക്കിംഗിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു കോമ്പണന്റ് ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഒരു യൂസറിനെയും കമ്പ്യൂട്ടറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇന്റർഫേസ് ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. യൂസറിന് കമ്പ്യൂട്ടർ പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായി അതിന്റെ ഇടയിൽ നിൽക്കുന്ന ഒരു ഇന്റർഫേസ് ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. കമ്പൈലർ എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാം ആണ്. അതായത് ഇൻസ്ട്രക്ഷൻസിനെ മെഷീൻ കോഡ്സിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോഗ്രാം ആണ് കമ്പൈലർ. കമ്പൈലറും ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. ഡിവൈസ് ഡ്രൈവർ എന്ന് പറഞ്ഞാൽ ഓരോ ഡിവൈസും, അതായത് കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യുന്ന ഡിവൈസസിനെ കൺട്രോൾ ചെയ്യുന്ന പ്രോഗ്രാമിനെ പറയുന്ന പേരാണ് ഡിവൈസ് ഡ്രൈവേഴ്സ്.
മൗസ്, കീബോർഡ് എന്നിവ ഉപയോഗിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രോഗ്രാംസ്, അതായത് അതിനെ കൺട്രോൾ ചെയ്യുന്ന പ്രോഗ്രാംസിന് ഡിവൈസ് ഡ്രൈവർ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ഇവ മൂന്നും സിസ്റ്റം സോഫ്റ്റ്വെയർസിന് ഉദാഹരണങ്ങളാണ്. ഒരു സിസ്റ്റത്തിന്റെ വർക്കിങ്ങിന് ആവശ്യമായി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർസ് ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, കമ്പൈലർ, ഡിവൈസ് ഡ്രൈവർ. അതുകൊണ്ട് ആൻസർ ഓൾ ഓഫ് ദ എബോവ്. ഇവ മൂന്നും സിസ്റ്റം സോഫ്റ്റ്വെയർസിന് എക്സാമ്പിൾസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ DBMS, ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റത്തിന് ഉദാഹരണം അല്ലാത്തത് ഏതാണെന്നാണ് ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ജാവയാണ് ഉത്തരം. MS ആക്സസ് എന്ന് പറയുന്നത് വിൻഡോസിന്റെ DBMS ആണ്. ഫോക്സ് പ്രോ ഒരു DBMS ഉദാഹരണമാണ്. SQL സെർവറും ഒരു DBMS ആണ്. ഡാറ്റ എഫക്റ്റീവായി യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് DBMS. ഡാറ്റ സ്റ്റോർ ചെയ്യാനും റിട്രീവ് ചെയ്യാനും ഉപയോഗിക്കുന്ന ഏറ്റവും എളുപ്പമായുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് DBMS. ഇതിൽ ജാവ എന്ന് പറയുന്നത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്, ഒരു ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് ജാവ. അതുകൊണ്ട് ആൻസർ DBMS അല്ലാത്തത് ജാവ. അടുത്ത ക്വസ്റ്റ്യൻ, ദ യൂസർ ഫയൽസ് ഇൻ എ കമ്പ്യൂട്ടർ ക്യാൻ ബി പെർമനന്റ്ലി സ്റ്റോർഡ് ഇൻ. യൂസർ ഫയൽസ് ഇൻ എ കമ്പ്യൂട്ടർ ക്യാൻ ബി പെർമനന്റ്ലി സ്റ്റോർഡ് ഇൻ ഹാർഡ് ഡിസ്ക്. പെർമനന്റായി സ്റ്റോർ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് ഹാർഡ് ഡിസ്ക്. യൂസർ ഫയൽസ് ഹാർഡ് ഡിസ്കിൽ പെർമനന്റായി യൂസ് ചെയ്യാൻ, സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, എ കമ്പ്യൂട്ടർ യൂസ്ഡ് ഓൺ ഇന്റർനെറ്റ് ഈസ് ഐഡന്റിഫൈഡ് യൂസിംഗ് ഇറ്റ്സ് IP അഡ്രസ്. ഒരു ഇന്റർനെറ്റുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന കമ്പ്യൂട്ടറിനെ ഐഡന്റിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന അഡ്രസ് ആണ് IP അഡ്രസ്. ഇന്റർനെറ്റുമായി കണക്ട് ചെയ്തിരിക്കുന്ന ഏതൊരു കമ്പ്യൂട്ടറിനും അതിന്റേതായ യുണീക്ക് ആയിട്ടുള്ള IP അഡ്രസ് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. വിർച്വൽ അഡ്രസ് എന്ന് പറയുന്നത് മെമ്മറി മാനേജ്മെന്റിന് വേണ്ടി യൂസ് ചെയ്യുന്ന അഡ്രസ് ആണ് വിർച്വൽ അഡ്രസ്. DNS അഥവാ ഡൊമൈൻ നെയിം സിസ്റ്റത്തിൽ ഒരു നെയിമിംഗ് സിസ്റ്റമാണ്. ഡൊമൈൻ നെയിമും IP അഡ്രസ്സും തമ്മിലുള്ള, അതായത് ഒരു ഡൊമൈൻ നെയിമും അതിനുമായി ബന്ധപ്പെട്ട IP അഡ്രസ്സും സേവ് ചെയ്തിരിക്കുന്ന സിസ്റ്റത്തിന് പറയുന്ന പേരാണ് ഡൊമൈൻ നെയിം സിസ്റ്റം. നെയിമിംഗ് സിസ്റ്റം ആണ് കമ്പ്യൂട്ടേഴ്സിന് യൂസ് ചെയ്യുന്ന നെയിമിംഗ് സിസ്റ്റത്തിന് പറയുന്ന പേരാണ് ഡൊമൈൻ നെയിം സിസ്റ്റം. ഒരു കാറ്റലോഗ് പോലെ, അതായത് ഒരു ടെലിഫോൺ ഡയറക്ടറി പോലെ, ഒരു ഡൊമൈൻ നെയിമും അതിന്റെ കറസ്പോണ്ടിംഗ് IP അഡ്രസ്സും സ്റ്റോർ ചെയ്തിരിക്കുന്ന സിസ്റ്റമാണ് ഡൊമൈൻ നെയിം സിസ്റ്റം. HTTP എന്ന് പറയുന്നത് ഒരു പ്രോട്ടോകോൾ ആണ്, അതായത് ഡാറ്റ കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾ ആണ് HTTP. HTTPയുടെ ഫുൾ ഫോം ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. HTTPS എന്ന് പറയുന്നത് സെക്യൂർ ട്രാൻസ്മിഷന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ സെക്യൂർ എന്നതാണ് HTTPS എന്നതിന്റെ ഫുൾ ഫോം. ഫുൾ ഫോമും PSC പരീക്ഷകളിൽ ചോദിക്കുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ ഹൈ ലെവൽ കമ്പ്യൂട്ടർ ലാംഗ്വേജ് ഈസ് യൂസ്ഡ് ബൈ IT പ്രൊഫഷണൽ ഓൺലി, യൂസ്ഡ് ബൈ ഗവൺമെന്റ് സെക്ടർ ഓൺലി, പ്രൈവറ്റ്ലി യൂസ്ഡ് ബൈ എ ഗ്രൂപ്പ് ഓഫ് അഡ്മിനിസ്ട്രേറ്റേഴ്സ്, ക്യാൻ ബി യൂസ്ഡ് ബൈ എനി കമ്പ്യൂട്ടർ യൂസർ. ഹൈ ലെവൽ കമ്പ്യൂട്ടർ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഏതൊരു കമ്പ്യൂട്ടർ യൂസേഴ്സിനും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ ആൻസർ ഡി. A high level computer language can be used by any computer user. അടുത്ത question, Microsoft Word is a software used for creating letters and documents. Documents create ചെയ്യാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് മൈക്രോസോഫ്റ്റ് വേർഡ്. എല്ലാവർക്കും അറിയുന്ന ഒരു question ആണിത്. A Microsoft Word is a software used for creating letters and documents. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The component which supplies adequate power for motherboard of a computer is switched mode power supply. അതായത് ഏതൊരു മോഡേൺ പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സിലും യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ സ്പീഡ് ഓഫ് എ കമ്പ്യൂട്ടർ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ഹെർട്സ് ബിക്കോസ് ഇറ്റ് ഈസ് ദ ഫ്രീക്വൻസി ഓഫ് ദ സപ്ലൈഡ് ക്ലോക്ക് പൾസ് ടു മൈക്രോ പ്രോസസർ.
ഹെഡ്സ് എന്ന് പറയുന്നത് ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ആണ്. കമ്പ്യൂട്ടറിന്റെ സ്പീഡ് എക്സ്പ്രസ് ചെയ്യുന്നത് ഹെഡ്സിലാണ്. ഹെഡ്സ് പറയുന്നത് ഫ്രീക്വൻസി ആയിട്ടാണ് കാണിക്കുന്നത്. കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നത് ഒരു ക്ലോക്കാണ്. അതായത് കമ്പ്യൂട്ടറിന്റെ അകത്ത് കാൽക്കുലേഷൻസ് എല്ലാം പെർഫോം ചെയ്യാൻ വേണ്ടി ഒരു ഇന്റേണൽ ക്ലോക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ഈ ക്ലോക്കാണ് എല്ലാ കോമ്പണൻസും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് എൻഷുർ ചെയ്യുന്നത് ഈ ക്ലോക്കാണ്. ഈ ക്ലോക്കിന്റെ സ്പീഡ് എന്ന് പറയുന്നത് ക്ലോക്ക് ടിക്സ് പെർ സെക്കൻഡ്, അതായത് ഹെഡ്സിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സ്പീഡ് ഓഫ് എ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് എക്സ്പ്രസ് ചെയ്യുന്നത് ഫ്രീക്വൻസി ഓഫ് ദി സപ്ലൈഡ് ക്ലോക്ക് പൾസ് ടു മൈക്രോപ്രോസസർ. ഈ മൈക്രോപ്രോസസറുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ക്ലോക്ക് പൾസിന്റെ ഫ്രീക്വൻസി ആണ്. അതിന്റെ യൂണിറ്റ് ആണ് ഹെഡ്സ്. അതുകൊണ്ട് തന്നെ സ്പീഡ് ഓഫ് കമ്പ്യൂട്ടർ ഈസ് എക്സ്പ്രസ് ഇൻ ടേംസ് ഓഫ് ഹെഡ്സ്. ഐടി ആൻഡ് സൈബർ ലോയിലെ ഈ പ്രധാനപ്പെട്ട 10 ചോദ്യങ്ങളാണ് ഇവ. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ചോദ്യങ്ങൾ, അതായത് ഐടി ആൻഡ് സൈബർ ലോ, കോൺസ്റ്റിറ്റ്യൂഷൻ എന്നിവയിൽ നിന്നുള്ള കൂടുതൽ ചോദ്യങ്ങൾക്കായി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.